മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പല ദുരൂഹതകളും ഒഴിയുന്നില്ല. ജയലളിതയുടെ മരണത്തിൽ വി കെ ശശികലയടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വി കെ ശശികല, മുൻ ആരോഗ്യമന്ത്രി സി വിജയഭാസ്കർ, അന്നത്തെ ചീഫ് സെക്രട്ടറി രാമമോഹന റാവു എന്നിവർക്കെതിരെയാണ് അന്വേഷണം. ജയലളിതയുടെ മരണം അന്വേഷിച്ച ജസ്റ്റിസ് എ അറുമുഖസ്വാമി കമ്മീഷന്റെ ശുപാർശയിൽ നിയമോപദേശം തേടാൻ തമിഴ്നാട് മന്ത്രിസഭ തിങ്കളാഴ്ച തീരുമാനിച്ചിരുന്നു. ജയലളിതയുടെ ആശുപത്രി വാസത്തിലേക്കും തുടർന്നുള്ള മരണത്തിലേക്കും നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അറുമുഖസ്വാമി കമ്മീഷൻ ശശികല, വിജയഭാസ്കർ, രാമമോഹന റാവു, ജയലളിതയുടെ പേഴ്സണൽ ഫിസിഷ്യൻ ഡോക്ടർ ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. കമ്മീഷൻ നൽകിയ ശുപാർശയിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കാനും സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ സഹിതം നിയമസഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. അതേസമയം ജയലളിതയുടെ ദീർഘകാല സഹായിയായ ശശികലയ്ക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും എന്തടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടിക്ക് ശുപാർശ ചെയ്തതെന്ന് വ്യക്തതയില്ല. ഏതായാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ജയലളിതയുടെ മരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 2016 സെപ്റ്റംബർ 22 അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജയലളിത ഹൃദയാഘാതത്തെ തുടർന്ന് ഡിസംബർ 5 മരണപ്പെടുന്നത്. അന്ന് തന്നെ ജയലളിതയുടെ മരണത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ച് എത്തിയിരുന്നു. സഹപ്രവർത്തകനായ പനീർശെൽവമായിരുന്നു അതിൽ പ്രധാനി. ജയലളിതയ്ക്ക് നൽകിയ ചികിത്സയിൽ പനീർശെൽവം സംശയങ്ങൾ ഉന്നയിക്കുകയും വി കെ ശശികലയുടെ പങ്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് വലിയ വിവാദത്തിന് കാരണമായി. എന്നാൽ പിന്നീട് ജസ്റ്റിസ് അറുമുഖസ്വാമിയുടെ മുൻപാകെ ഹാജരായ പനീർശെൽവം ജയലളിതയുടെ മരണത്തിൽ തനിക്ക് വ്യക്തിപരമായി യാതൊരു സംശയവുമില്ലെന്നും താൻ പൊതുജനവികാരം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും പറഞ്ഞിരുന്നു. വി കെ ശശികലയോ അവരുടെ കുടുംബാംഗങ്ങളോ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും പനീർശെൽവം തന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. പനിയും നിർജ്ജലീകരണവും കാരണമാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നായിരുന്നു ആശുപത്രി വൃത്തങ്ങൾ ആദ്യം പുറത്തുവിട്ട വിവരം. എന്നാൽ ജയലളിത 74 ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും ഉണ്ടായില്ല. ആശുപത്രിയിൽ എത്തിച്ചതിന്റെ തലേദിവസം ജയലളിത ചെന്നൈയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് ആരോഗ്യവതിയായി കാണപ്പെട്ട ജയലളിത പിറ്റേ ദിവസം പെട്ടെന്ന് അവശയായത് എങ്ങനെയെന്നും പലരും ചോദിച്ചിരുന്നു.